everyone, welcome to my YouTube channel. Once again, it's N Movie Media. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ദുൽഖർ സൽമാൻ നായകനായ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള സീതാരാമം എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ്. സോ ഈ പടത്തിൻ്റെ പ്രോഡിലേക്ക് പോകാം. അതിനു മുമ്പേ പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തെ ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ദുൽഖർ സൽമാൻ, രശ്മിക മന്ദന്ന, പ്രകാശ് രാജ്, മൃണാൽ താക്കൂർ, ഭൂമിക ചൗള ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി ഈ പടത്തിൽ കാണാൻ കഴിയുന്നത്. ആക്ച്വലി ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ ബയോഗ്രാഫി ചിത്രമാണ്. ദുൽഖർ അവതരിപ്പിക്കുന്ന റാമിൻ്റെയും മൃണാൽ താക്കൂർ അവതരിപ്പിക്കുന്ന സീതാ മഹാലക്ഷ്മിയുടെയും മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് സീതാരാമം എന്ന ഈ സിനിമ സമ്മാനിക്കുന്നത്. രശ്മിക മന്ദന്ന അവതരിപ്പിക്കുന്ന അഫ്രിൻ എന്ന കഥാപാത്രം അനാഥനായി ഒരു പട്ടാളക്കാരനായി ജീവിച്ചിരുന്ന റാമിൻ്റെ പ്രണയത്തെപ്പറ്റി നടത്തുന്ന അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്. റാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, അനാഥനായി ആരുമില്ലാതെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു മിലിറ്ററി ഓഫീസറായി അദ്ദേഹം ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ റാമിൻ്റെ തേടി ഒരു കത്ത് എത്തുകയും തുടർന്ന് ആ കത്ത് എഴുതിയ ആളെ അന്വേഷിച്ച് റാം ഒരു ജേണി നടത്തുകയും ചെയ്യുന്നു. പിന്നീട് റാമിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല ചേഞ്ചസും തുറന്ന് കാട്ടിത്തരുവാണ് സീതാരാമം എന്ന ചിത്രത്തിൽ. പ്രധാനമായും പ്രണയത്തെ പശ്ചാത്തലമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ മികച്ച കോമ്പിനേഷൻ സീൻസുകൾ കൊണ്ടും രശ്മിക മന്ദന്നയുടെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടും വളരെ മനോഹരമായ കാഴ്ചകൾ ചിത്രം സമ്മാനിക്കുമ്പോൾ, സെക്കൻഡ് ഹാഫിൽ നൊമ്പരവും വിരസതയും അന്വേഷണവും കാണിച്ച് ചിത്രം കുറച്ച് ഇമോഷണൽ ട്രാക്കിലാണ് പോകുന്നത്. ഈ ചിത്രത്തിൽ ആദ്യമായി എടുത്തു പറയേണ്ടത് ദുൽഖറിൻ്റെയും മൃണാൽ താക്കൂറിൻ്റെയും പെർഫോമൻസ് തന്നെയാണ്. ഇവരുടെ ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് രശ്മിക മന്ദന്നയുടെ ക്യാരക്ടർ. സീതാരാമം ഷെയർ ചെയ്യുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. കാണുന്ന പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റുന്ന കഥ, ബട്ട് തിരക്കഥയിലെ മികച്ച ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങും പ്രേക്ഷകരെ ബോർ അടിപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്കൊക്കെ വളരെ മികച്ചത് തന്നെയായിരുന്നു. പിന്നെ ഛായാഗ്രഹണത്തിലായാലും വളരെ നല്ല മേന്മ ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. സോ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ് സീതാരാമം എന്ന ഈ ചിത്രം. സോ ഈ മൂവി എനിക്ക് വളരെ മികച്ച അനുഭവം ആണ് സമ്മാനിച്ചത്. കാരണം പ്രണയം എന്തെന്നാൽ അറിഞ്ഞവർക്ക് ഈ ചിത്രം ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യത ഇല്ല. സോ മൈ റേറ്റിംഗ് ഫോർ ദിസ് മൂവീസ് 8.8 out of 10 ആണ്. സോ നിങ്ങൾ ഓൾറെഡി ഈ പടം കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഉൾപ്പെടുത്തുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.